കോപ്പിയടി ഒരു മഹാപാപമല്ല. ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗം മാത്രമാണത്. ലക്ഷ്യത്തിലെത്താൻ ഏതു മാർഗവും സ്വീകരിക്കാമെന്ന് ഏതോ ഒരു മഹാൻ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ്സുകാർക്ക് കൃത്യമായി അറിയാം. ഏതായാലും കോൺഗ്രസിൻ്റെ ചില കോപ്പിയടിയും കോപ്പിറൈറ്റ് എടുക്കലുമാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ച. ഉമ്മൻചാണ്ടിയുടെ പേര് MC റോഡിന് നൽകണമെന്ന് VM സുധീരൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. അതിന് മുൻകാല പ്രാബല്യം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ആശ്വാസകരമാണ്. ഇതിലൊരു കോപ്പിയടിയുണ്ട്. KM മാണിയുടെ പേര് MC റോഡിന് നൽകണമെന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോകുന്ന മെയിൻ സെൻ്റർ റോഡ് എന്ന MC റോഡിന് തിരുവിതാംകൂർ കോൺഗ്രസ് എന്ന് കേരള കോൺഗ്രസിനെ കോൺഗ്രസ്സുകാർ കളിയാക്കി വിളിക്കുന്ന ആ കേരള കോൺഗ്രസ് നേതാവിൻ്റെ പേര് നൽകണമെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യം ഇല്ലാതില്ല. ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ നേതാവിൻ്റെ പേര് നൽകണമെന്ന് VM സുധീരനെ പോലുള്ളവർ പറഞ്ഞാൽ അതൊരു അധികപ്പറ്റാകില്ലേ? അതും പോരാഞ്ഞിട്ട് ഒരു പാർട്ടിക്കാർ അവരുടെ നേതാവിൻ്റെ പേര് കൊടുക്കണമെന്ന് പറഞ്ഞ് 3-4 വർഷമായി പുറകെ നടക്കുമ്പോഴാണ് ഓർക്കണം, അതാണ് പറഞ്ഞത് കോപ്പിയടിയാണെന്ന്. ഇത് കോൺഗ്രസ്സുകാരുടെ വർഗഗുണമാണ്. MC റോഡ് പണിതുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ചെയ്യുന്നതുപോലെ വഴിമാറിപ്പോയിട്ടുള്ളതല്ലാതെ MC റോഡിന് വേണ്ടി ഉമ്മൻചാണ്ടി എന്ത് ചെയ്തുവെന്ന് ചോദിക്കുന്നില്ല. ഇനി കോപ്പിറൈറ്റിൻ്റെ കാര്യം പറയാം. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്കിടയിൽ അദ്ദേഹത്തിൻ്റെ അവധാനങ്ങൾ വാഴ്ത്തി പുകഴ്ത്തുന്നതിനിടയിൽ വീണ് കിട്ടിയ ചില കാര്യങ്ങൾ കാണാതെ പോകരുത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനകീയ പദ്ധതിയായിരുന്നു കാരുണ്യ പദ്ധതി. കുഞ്ഞുമാണിയുടെ ബുദ്ധിയുടെ മൂശയിൽ ഉരുത്തിരിഞ്ഞ പദ്ധതി. സാന്റിയാഗോ മാർട്ടിൻ എന്ന ലോട്ടറി രാജാവിനെ തുരത്തി ആ പണം മുഴുവൻ കേരളത്തിൽ തന്നെ നിലനിർത്തണമെന്ന ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ബൃഹത് പദ്ധതി, ജനകീയ പദ്ധതി. അന്ന് വേണമെങ്കിൽ 100 കോടി കൈക്കൂലി വാങ്ങി സാന്റിയാഗോ മാർട്ടിനെ നിലനിർത്താമായിരുന്നു. കുഞ്ഞുമാണി അത് ചെയ്തില്ല. പകരം ആയിരക്കണക്കിന് ലോട്ടറി വിൽപ്പനക്കാർക്ക് കമ്മീഷൻ ഇനത്തിലും വിറ്റുവരുന്ന തുക രോഗികൾക്ക് വേണ്ടിയും മാറ്റിവെച്ച വിശാലമായൊരു കാഴ്ചപ്പാടും പദ്ധതിയുമാണത്. അത് നടപ്പിലാക്കി. അതിൻ്റെ പേറ്റന്റ് ഒരു ഉളുപ്പുമില്ലാതെ ഉമ്മൻചാണ്ടിയുടെ മേൽ കെട്ടിവെക്കുന്നത് കേട്ടു. ഉമ്മൻചാണ്ടി ഒരിക്കലും അത് തൻ്റെ കുഞ്ഞാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. മാത്രമല്ല KM മാണിയുടെ പദ്ധതിയാണതെന്ന് പലവട്ടം ആവർത്തിച്ചിട്ടുമുണ്ട്. മാത്രമല്ല KM മാണി തൻ്റെ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ച പല ക്ഷേമ പെൻഷനുകളുടെയും ബാപ്പ ഉമ്മൻചാണ്ടിയാണെന്ന് ചില കോൺഗ്രസ്സുകാർ തള്ളുന്നതും കണ്ടു. അറിവില്ലാത്ത 10 പേരത് ആവർത്തിച്ച് പറഞ്ഞാൽ അത് അറിയാതെ ചാണ്ടിയുടെ കുഞ്ഞായി മാറും. കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്ത ഒന്നുണ്ട്, ഉളിപ്പ്. അതുള്ള ഏതവനെങ്കിലും ഉണ്ടെങ്കിൽ നട്ടെല്ല് നിവർത്തി നിന്ന് പറയണം, കാരുണ്യ പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞല്ല, അത് KM മാണിയുടെ കുഞ്ഞാണെന്ന്. ഇതിനിടെ കേട്ട ഒരു തമാശ, KM മാണിയുടെ നന്മ പര്യായങ്ങളെല്ലാം പതുക്കെ പതുക്കെ ഉമ്മൻചാണ്ടിയുടെ പേരിലാക്കി വീട്ടുകാരെ സുഖിപ്പിച്ച് നിർത്തിയാൽ ഒടുവിൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ബാർക്കോഴ കേസുകൂടി കുഞ്ഞുകുഞ്ഞിൻ്റെ പേരിൽ ചാണ്ടിക്കൊടുത്താൽ ചുളിവിൽ ആ സീറ്റ് കുടുംബാംഗങ്ങളുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റാമെന്ന്. അങ്ങനെ അംഗവും കാണാം, താളിയും ഒടിക്കാം. ഏതായാലും സുധീകരൻ്റെ മനസ്സമാധാനത്തിന് ഒരു വഴി പറഞ്ഞുതരാം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നിന്നും അതേ ജില്ലയിലെ ചിതലിക്കുള്ള റോഡുണ്ട്. കോൺഗ്രസ്സുകാരോട് എല്ലാം ഇടയ്ക്കിടെ ഇതിന് OC റോഡെന്ന് പറയാൻ പറയണം. അങ്ങനെ ചെയ്താൽ ആര് വിചാരിച്ചാലും അടുത്ത തലമുറയിൽ പോലും ഈ പേര് മാറ്റാൻ സാധിക്കില്ല, നിശ്ചയം.